ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിത് എന്താ എടുത്ത് വെച്ചിരിക്കുന്നത് മനസ്സിലായോ? കഞ്ഞിവെള്ളമാണ് കേട്ടോ അത്. ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചോറിൻ്റെ കഞ്ഞിവെള്ളം രാത്രി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ പിറ്റേ ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയാണേ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണെന്ന്. നമ്മളൊരു അടിപൊളി ഹെയർ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഹെയർ സ്മൂത്തനിങ്ങും അതുപോലെ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ ഇത്രയും ഗുണമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എടുക്കാം. ഇതാ കഞ്ഞി വെള്ളത്തിൽ നന്നായി കുതിർന്ന് ഉലുവ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു രാത്രി മുഴുവൻ കുതിർന്നാണേ. ഈ കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ കഞ്ഞിവെള്ളം വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ തന്നെ മുടി നല്ലപോലെ ഉള്ളുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. കുറച്ച് ദിവസത്തിനുള്ളിൽ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുകയും ചെയ്യും. അപ്പോൾ നമ്മളിതാ ഇത് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഇതിൽ കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളിതിൽ ശരിക്കും നമ്മളൊരു പേസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് വേറൊരു ചേരുവ കൂടി ചേർക്കാനായിട്ടുണ്ട്. നമുക്ക് നല്ല കട്ടിയിൽ കിട്ടാനായിട്ടും അതുപോലെ തന്നെ നല്ല ഒരു നല്ല തിക്ക് പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് ചോറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കിയായ വെള്ളം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചോറ് ഒരു പിടി ചേർക്കുന്നുണ്ട്. ഇത് പഴയ ചോറാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ ഒരു മാസ്ക് നമ്മുടെ മുടി നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ താരനോ അതുപോലെ മുടി കൊഴിച്ചിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ മുടിക്കുണ്ടെങ്കിൽ അതെല്ലാം കളയും. അതുപോലെ നിങ്ങളുടെ വളരെ നേർത്ത വളരെ തലയോട്ടിയൊക്കെ കാണുന്ന തരത്തിൽ വളരെ നേർത്ത മുടിയാണെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുന്നതിലൂടെ മുടിക്ക് നല്ലപോലെ ഉള്ളു വരികയും പുതിയ മുടിയൊക്കെ കിളിർക്കുകയും ചെയ്യും. ഉള്ള മുടി തന്നെ ഓരോന്നായി വിട്ട് നിൽക്കുന്ന രീതിയിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിച്ചെടുത്തു, നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു വെള്ളം നല്ലൊരു ടോണറാണ് കേട്ടോ. നമുക്ക് സ്കിന്നിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിൽ ഇത് വെച്ചിട്ടൊന്ന് തൊട്ട് നനച്ച് നമ്മുടെ തലയോട്ടിയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ആ വെള്ളം. അതിനുശേഷം ഈ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ വെക്കണം. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു നല്ല പ്ലാസ്റ്റിക് കവറിട്ടിട്ട് മുടി നന്നായി കെട്ടി വെക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് ഇത് ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് കഴുകാനായിട്ട് നല്ല പാടായിരിക്കും കേട്ടോ. പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് നല്ലപോലെ പൊതിഞ്ഞ് കെട്ടിവെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചെയ്താൽ മതി, ലീവുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ തീർച്ചയായിട്ടും ഇത് മുടിയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കണം. എന്നാലേ നല്ലപോലെ മുടിയിൽ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നല്ലപോലെ ആദ്യം മുടിയിലാക്കി കൊടുത്തതിന് ശേഷം ഈ മാസ്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഡ്രൈ ഹെയറിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ വെള്ളം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ആഴ്ച രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യാം. നല്ല തിളങ്ങുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മുടി നിങ്ങൾക്കും കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.